അയോധ്യാ സംഭവത്തിന് ശേഷം കേരളത്തിൽ ജിഹാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലപ്പുറം വളാഞ്ചേരി മടത്തിൽ താമിയുടെ കുടുംബത്തിന് കൈത്താങ്ങായി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വളാഞ്ചേരിയിലെ വീട്ടിലെത്തി 1 ലക്ഷം രൂപയുടെ സഹായധനം താമിയുടെ ഭാര്യ പി കെ ജാനകിക്ക് കൈമാറി. 1992 അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ച ശേഷം കേരളത്തിൽ ഹൈന്ദവർക്കെതിരെ നിരന്തര ആക്രമണമാണ് മതമൗലികവാദികൾ നടത്തിയിരുന്നത്. ഈ ആക്രമണങ്ങളുടെ ഇരയാണ് മലപ്പുറം വളാഞ്ചേരിയിൽ കൊല്ലപ്പെട്ട മടത്തിൽ താമി. കൊല്ലപ്പെടുമ്പോൾ ബി ജെ പിയുടെ വളാഞ്ചേരി പഞ്ചായത്ത് ട്രഷററായിരുന്നു ഇദ്ദേഹം. 1994 കൊലപാതകം. ബി ജെ പിയുടെ യോഗത്തിന് ശേഷം രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മതഭീകരവാദികൾ കൊലപ്പെടുത്തുകയായിരുന്നു. താമിയുടെ മരണത്തോടെ 4 മക്കളും ഭാര്യയുമുള്ള ഇദ്ദേഹത്തിന്റെ കുടുംബം കടുത്ത ദുരിതത്തിലായി. ഈ കുടുംബത്തിന് കൈത്താങ്ങുമായിട്ടാണ് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വീട്ടിലെത്തിയത്. താമിയുടെ ഭാര്യ പി പി ജാനകിക്ക് 1 ലക്ഷം രൂപയുടെ സഹായധനവും അദ്ദേഹം കൈമാറി. കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരാൾക്ക് സ്പെഷ്യൽ കൊടുക്കാൻ, അതാത് സംസ്ഥാനങ്ങൾക്ക് ഉചിതമായ അവശ്യത അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്പെഷ്യൽ പരിഗണന കൊടുക്കാം, കേന്ദ്രത്തിന് അത് സാധിക്കില്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും നിയമപരമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ കൊടുത്ത സംഭവങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. മറ്റുള്ള തരത്തിൽ ഉന്നതമായ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ. മഠത്തിൽ താമിയുടെ ഛായാചിത്രത്തിൽ ഗവർണർ പൂക്കൾ അർപ്പിച്ചു. ഇതേ കാലയളവിൽ കൊല്ലപ്പെട്ട ഗുരുവായൂരിലെ മഴവൂർ സുനിലിനും കഴിഞ്ഞ ദിവസം അദ്ദേഹം സഹായധനം കൈമാറിയിരുന്നു. ജനം മലപ്പുറം.